हलो फ्रेंड्स वेलकम टू मोमोस मैजिक किचन इनिवडे या निंगल्क्कु परिचयपेडुत्तुन्नत ओणत्तिन उंडाक्कान पट्टुन्न ओरु स्पेशल पायसमाण इतिन्टे प्रत्येकत एन्न परयुन्नत ओरु मिक्स्ड पायसमाण अतायत् चेरुपयर् परिप्पुम कडलप्परिप्पुम सेमिययुम कूडि उल्ल ओरु पायसम അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: കാൽ കപ്പ് ചെറുപയർ പരിപ്പ്, കാൽ കപ്പ് കടലപ്പരിപ്പ്, കാൽ കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്, പിന്നെ അര കപ്പ് സേമിയ. വറുക്കാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പും കിസ്മിസും വേണം. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയുടെ അളവ് ഓരോരുത്തരെയും മധുരം അനുസരിച്ച് ചേർക്കുക. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു ടീസ്പൂൺ ചുക്കുപൊടിയും എടുത്തിട്ടുണ്ട്. കുക്കറിൽ കഴുകിയെടുത്ത ചെറുപയർ പരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുത്തൊന്ന് ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ആദ്യം ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ചെറുതായിട്ട് കളറൊന്ന് മാറി വരും. ഇനി നമുക്കിതിലോട്ട് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കാം. പരിപ്പൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആവാതിരിക്കാൻ നോക്കുക. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചവ്വരിയും വേവിച്ച് വെച്ചിട്ടുണ്ട്. 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷമാണ് വേവിച്ചെടുത്തത്. ഒരുപാടിട്ട് വേവിക്കരുത്, പിന്നെ അതങ്ങ് നല്ല കട്ടിയായി പോവും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ വേണം. ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ രണ്ട് ചെറിയ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഒന്നാം പാൽ ഏകദേശം 2 കപ്പും രണ്ടാം പാല് ഒരു 4 കപ്പോളം വരും. ഇനി നമ്മൾ പായസം ഉണ്ടാക്കാൻ പോണ ഉരുളിയിൽ ഇത്തിരി നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിടാതെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ സേമിയയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കോരി മാറ്റി വയ്ക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പൊന്ന് ചെക്ക് ചെയ്യാം. ദേ ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇനി നമ്മൾ സേമിയ റോസ്റ്റ് ചെയ്ത ആ ഉരുളിയിൽ ഈ വേവിച്ച് വെച്ച പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒരല്പം വെള്ളം ഒഴിച്ചു നിന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ശർക്കര കുറച്ചും കൂടി കൂടുതൽ ഉരുക്കി വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. ഓരോരുത്തരുടെയും മധുരം വ്യത്യാസമായിരിക്കുമല്ലോ. ചിലർക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് അത്യാവശ്യത്തിനുള്ള മധുരം മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ സമയം മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ശർക്കര കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം, കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം കുറച്ചുകൂടി മധുരം ഒന്ന് കുറയും. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. കുറച്ചൊന്ന് കുറുകണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പായസം അത്യാവശ്യത്തിനൊന്ന് കുറുകിയിട്ടുണ്ട്. പിന്നെ സേമിയയും അതിൽ കിടന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചവ്വരി വേവിച്ച് വെച്ചതൊന്ന് ഇട്ടു കൊടുക്കാം. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുക.
ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളക്കേ വേണ്ടു, ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കരുത്. നമ്മുടെ പായസം ഈ സമയത്ത് ഈ ഒരു ലൂസ് പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് കുറുകും, അപ്പോൾ നമുക്ക് കറക്റ്റ് കുടിക്കാനുള്ള ആ ഒരു പരുവമായിരിക്കും. പായസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കപ്പലണ്ടി തേങ്ങാക്കൊത്തൊക്കെ ആഡ് ചെയ്യാം. നട്ട്സ് വറുക്കുമ്പം തീ കൂട്ടിയിട്ട് വറുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയൊരു ബ്രൗൺ കളറാവുമ്പം നമുക്കിതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. നമ്മൾ ഈ വറുത്തെടുത്തതിന് ഇനി നമുക്ക് പായസത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ്ഡ് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തിട്ട് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ആ പരിപ്പും സേമിയയും ശർക്കരയൊക്കെ ചേർന്നിട്ടുള്ള രസാദി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വക ഹാപ്പി ഓണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.